ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംരക്ഷണം നടത്തുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പ്രതിപക്ഷം, പ്രധാനമായിട്ടും ബി ജെ പി ആണ് അത് ചെയ്യുന്നത്. എന്നാൽ ബി ജെ പിയെ സഹായിക്കുന്ന നിലപാടോടുകൂടി വളരെ ഉത്തരവാദിത്തത്തോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫും അത് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം പറയേണ്ടി വന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഈ ടാക്സിന്റെ രീതി എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് അടിസ്ഥാനത്തിലാണ് നമ്മുടെ ടാക്സ്. എന്നാൽ സ്പെസിഫിക് ടാക്സ് ഓർ യൂണിറ്റ് ടാക്സ് എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ട്. അതാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് 10 രൂപ, 15 രൂപ, 20 രൂപ എന്നൊക്കെ പറഞ്ഞ് മേടിച്ചത്. നമ്മൾ 1 ലിറ്റർ പെട്രോളിന് 3% ഡീസലിന് 3% എന്നാണ്. കേന്ദ്രം 32.9 രൂപയായിരുന്നു 1 ലിറ്റർ പെട്രോളിന് മേടിച്ചുകൊണ്ടിരുന്നത്. സംസ്ഥാനം, ഞാൻ പറഞ്ഞ നേരത്തെ പെർസെന്റേജിന്റെ കാര്യം ഇരിക്കുന്ന കാരണം സംസാരിക്കാതെ മാറ്റിയാലോ. ഞാൻ ദൂരെ ഇരിക്കുന്നുണ്ട്, സംസാരിക്കുന്ന കുഴപ്പമില്ല. 1 ലിറ്റർ പെട്രോളിന് 32.9 രൂപയും 1 ലിറ്റർ ഡീസലിന് 31.8 രൂപയാണ് കേന്ദ്രം പിരിച്ചു വന്ന നികുതി. കേരളത്തിന്റെ നികുതി ഘടന 30.08% പെട്രോളിന്, ഡീസലിന് 22.76%. അപ്പൊ അതുകൊണ്ട് കേരളം ഈ നികുതിയെ സംബന്ധിച്ച് തീരുമാനിക്കുമ്പോൾ വില കൂടുമ്പം അതിനനുസരിച്ച് പെർസെന്റേജ് കൂടും, വില കുറയുമ്പോൾ സ്വാഭാവികമായി കുറയും. ഈ ഒരു തരത്തിലാണ്. എന്നാൽ വ്യത്യസ്തമായിട്ട് വില കുറയുമ്പോഴും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വില കുറയുന്ന സമയത്ത് കേരളത്തിൽ കൂട്ടിയ അനുഭവമുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഇപ്പൊ ഇത് കുറച്ചതാണോ കൂട്ടിയതാണോ എന്നൊക്കെയുള്ള തർക്കമാണല്ലോ. 13 തവണ യു ഡി എഫ് കാലത്ത് കൂട്ടിയതിന്റെ കണക്കെണ്ണിയിലുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. അപ്പൊ നമ്മളിവിടെ തീരുമാനിച്ചു ഈ വില കുറയുന്നതിന് അടിസ്ഥാനത്തിൽ തന്നെ കുറയുക എന്ന നിലയിൽ ആ പെർസെന്റേജ് കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 2.5 രൂപയും 1.75 രൂപയോളം 1 രൂപ 60 പൈസ പെട്രോളിനും 2.30 രൂപ അല്ലെങ്കിലും ഡീസലിനും കുറഞ്ഞത്. ഇന്ത്യയിൽ എന്തുകൊണ്ട് അതിന്റെ വില കൂടുന്നതെന്ന് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഈ വില വലിയതായിട്ട് കൂടുന്നതുകൊണ്ട് അവരുടെ എല്ലാ വിഷമവും ഉണ്ട്. കേരളത്തിന്റെ ആകെയുള്ള ചെലവിൽ തന്നെ വലിയ വർധനവുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വില നിയന്ത്രണമില്ലാതെ കൂടുന്നത്? 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇതിനുള്ളത്. 1, ഈ പെട്രോളിന്റെ വില നിർണയം കമ്പോളത്തിന് വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. അത് വിട്ടുകൊടുത്തത് യു പി എ സർക്കാരാണ്. അപ്പൊ അങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ അന്തർദേശീയ തലത്തിൽ ഡീസലിന്റെ പെട്രോളിയത്തിന്റെ വില കുറയുമ്പോൾ ഡീസലിന്റെയും പെട്രോളിന്റെയും മണ്ണെണ്ണയുടെ എല്ലാം വില കുറയുമെന്ന ധാരണയിലാണ് വിട്ടുകൊടുത്തത്. എന്നാൽ അങ്ങനെ നടന്നില്ല എന്നുള്ളത് നമുക്കറിയാം. 2 കാര്യം, ഇന്ത്യയിലെ പെട്രോളിന് നേരത്തെ നിയന്ത്രണാധികാരം ഉണ്ടായിരുന്നത് കേന്ദ്ര ഗവൺമെന്റായിരുന്നു. അന്ന് ഓയിൽ പൂൾ അക്കൗണ്ട് എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. 1972 മുതലുള്ളതാണ് ഓയിൽ പൂൾ അക്കൗണ്ട്. ഓയിൽ പൂൾ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസിംഗ് ആയിട്ടുള്ള ഒരു ഫണ്ടാണ്. പെട്രോളിയത്തിന്റെ വില അന്തർദേശീയ മാർക്കറ്റിൽ കൂടുമ്പോൾ ഇവിടെ 30 രൂപ പെട്രോളിന് വിലയുണ്ടെങ്കിൽ ആ 30 രൂപ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ പ്രത്യേക ഒരു അക്കൗണ്ടിൽ നിന്ന് ഇതിലേക്ക് സബ്സിഡി കൊടുക്കും. തിരിച്ചു വരുമ്പോൾ പെട്രോളിന്റെ വില 30 രൂപ ആയിട്ട് നിർത്താൻ വേണ്ടി അന്തർദേശീയ മാർക്കറ്റിൽ പെട്രോളിയത്തിന്റെ വില കുറഞ്ഞാലും ഈ വില തന്നെ മേടിക്കും. ഇതാണ് ഓയിൽ പൂൾ അക്കൗണ്ട് എന്ന് പറയുന്ന സംവിധാനം. ഈ സംവിധാനം 2002 ശ്രീ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് നിർത്തിയത്. ഇതുകൂടാതെ ഈ രണ്ട് കാര്യങ്ങൾ അടിസ്ഥാന ഘടനയിൽ വന്ന വ്യത്യാസങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. അതിനൊപ്പം മൂന്നാമതാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോ അനിയന്ത്രിതമായിട്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും മേളിൽ ഒരു സ്പെഷ്യൽ എക്സൈസ് താരിഫ്, സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടി ഈടാക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായിട്ട് നേരത്തെ 1 ലിറ്റർ പെട്രോളിന് 8.3 രൂപ ഉണ്ടായിരുന്നതിൽ നിന്ന് 31.5 രൂപയായും ഡീസലിന് 2.10 രൂപയിൽ നിന്ന് 30 രൂപയായിട്ടും വർദ്ധിപ്പിച്ചു. 2 രൂപയിൽ നിന്ന് എത്ര ഈ 30 രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്ന നിങ്ങൾക്ക് അറിയാം എത്ര ശതമാനമാണ്? 15 ഇരട്ടിയിലധികം, 1500% മറ്റുമാണ് വർദ്ധിച്ചത്. ആ തരത്തിലേക്ക് വർദ്ധിപ്പിച്ചു വന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ തരത്തിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഈ ഘട്ടത്തിൽ കൂടിയത്. ഇങ്ങനെ കൂട്ടിയ, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ 31.50 രൂപയും അതുപോലെ തന്നെ 30 രൂപയൊക്കെ ആയിട്ട് വർദ്ധിപ്പിച്ചതിൽ നിന്ന് 10 രൂപയും 5 രൂപയാണ് ഇപ്പൊ കുറച്ചത്. വാസ്തവത്തിൽ ഈ കുറവിന്റെ ഭാഗമായിട്ട് കേന്ദ്രത്തിൽ 12.30 രൂപ ഡീസലിന് കുറഞ്ഞു, 6.56 രൂപ പെട്രോളിന് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളും അതിനനുസരിച്ച് കുറച്ചു എന്ന് തന്നെയാണ്. എന്നാൽ ഈ വിലയുടെ പഴയ ചരിത്രമൊക്കെ എന്റെ ഞാൻ ഈ തന്ന നോട്ടിനകത്തുണ്ട്, നിങ്ങളുടെ കയ്യിൽ അത് തരും. 2018 പഴയ ചരിത്രം നോക്കുമ്പോൾ ക്രൂഡിന്റെ വില 80.08 ആയിരുന്നു ഡോളർ. ആ സമയത്ത് കേന്ദ്ര എക്സൈസ് നികുതി ഇവർ ഈ പുതിയ സമ്പ്രദായം തുടങ്ങിയ സമയത്താണ് 17.98 രൂപയായിരുന്നു. 2020 മാർച്ച് ആയപ്പോൾ ക്രൂഡിന്റെ വില 33.36 ഡോളറായി, എന്ന് വെച്ചാൽ ഏകദേശം 1/3 ആയിട്ട് കുറഞ്ഞു.
ഈ സമയത്ത് നികുതി മാറ്റമില്ലാതെ നിലനിർത്തുന്നതിന് പകരം കേന്ദ്ര സർക്കാർ ഡ്യൂട്ടിയും സെസും 22.98 ആക്കി വർദ്ധിപ്പിച്ചു എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്നതാണ്. 2020 മെയ്യിൽ ക്രൂഡിന്റെ വില വീണ്ടും കോവിഡിന്റെ ഒക്കെ രൂക്ഷമായ ഘട്ടത്തിൽ $30 ആയിട്ട് കുറഞ്ഞു. ആ സമയത്ത് കേന്ദ്രം ഒറ്റയടിക്ക് 32.98 രൂപയാക്കിയിട്ട് ഈ പിന്നെ സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടി കൂട്ടി. കേരളത്തിനെ സംബന്ധിച്ചിടത്ത് നോക്കിക്കഴിഞ്ഞാൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 2014 സെപ്റ്റംബർ മുതൽ നടത്തിയ വർധനവ് കൂടി UDF നേതാക്കന്മാരെങ്കിലും ഒന്ന് മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. സെപ്റ്റംബറിൽ 99.96 ഡോളറായിരുന്നു. അത് ഒക്ടോബറിൽ $86.83 ആയി. ഡിസംബറിൽ 61.21 ഡോളറായി കുറഞ്ഞു. ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് 2015 ജനുവരി ആയപ്പം 46.59 ഡോളറായി. ഈ ആനുകൂല്യം ജനങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. പക്ഷേ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആ സമയത്ത് എന്താ ചെയ്തെന്നറിയോ? 13 തവണയാണ് പെട്രോളിന്റെ നികുതി വർദ്ധിപ്പിച്ചത്. എന്റെ കയ്യിൽ ഈ 13 തവണ വർദ്ധിപ്പിച്ചതിന്റെ രേഖയുണ്ട്. ഇതിനകത്ത് കൃത്യമായ കണക്കുണ്ട്. ഓരോ തവണയും എത്ര രൂപ വെച്ചാണ്, എത്ര ശതമാനം വെച്ചതാണ് ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വർദ്ധിപ്പിച്ചത്. 3-4 തവണ അവർ കുറച്ചിട്ടുണ്ട്, ബാക്കി എല്ലാ തവണയും വർദ്ധിപ്പിക്കുകയായിരുന്നു ഇത്. അപ്പോ അന്തർദേശീയ മാർക്കറ്റിലെ പെട്രോളിയം ക്രൂഡിന്റെ വില സംസ്ഥാന ഗവൺമെന്റ് നേരിട്ടല്ല നിശ്ചയിക്കുന്നത്. അന്തർദേശീയ തലത്തിലെ ക്രൂഡ് മേടിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അവിടെ മേടിച്ചിട്ട് അന്തർദേശീയ മാർക്കറ്റിൽ വില കുറയുമ്പോൾ ഇവിടെ കൂട്ടും. വേണമെങ്കിൽ നമുക്കും ചെയ്യാമായിരുന്നു. 10 രൂപ കേന്ദ്രം കുറയ്ക്കുന്നു, 10 രൂപയെ കുറയ്ക്കുന്നുള്ളൂ, ഞങ്ങൾ വേറൊന്നും കുറയ്ക്കുന്നില്ല എന്ന നിലയിലാണെന്ന് ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 13 തവണ ചെയ്തത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ സംസ്ഥാനത്തിന് അവകാശമുണ്ട്. കാരണം സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു നോട്ടിഫിക്കേഷനിൽ കൂടി ടാക്സ് ചേഞ്ചസ് വരുത്താം, അതാണ് അതിന്റെ നിയമം. പക്ഷെ ഇവിടെ നമ്മൾ തീരുമാനിച്ചത് എന്താ? എല്ലാ തവണയും കുറയ്ക്കുക, അതുപോലെ ആനുപാതികമായി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തു, അല്ലാതെ വ്യത്യസ്തമായ ഒരു നിലപാടെടുത്തിട്ടില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പഴയ UDF ഗവൺമെന്റ് കാലത്ത് ചെയ്ത കണക്കെടുത്തത്. 2014 മുതൽ ഈ പറഞ്ഞ കണക്കുകൾ എടുത്തു നോക്കുമെന്ന് നിങ്ങൾക്കറിയാം. കുറവുണ്ടായിരുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും വില 31.8% പെട്രോളിന്റെ വർദ്ധിപ്പിച്ചു, ഡീസലിന്റെ 24.52% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ സോ VSന്റെ ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന കുറഞ്ഞ നികുതിയിൽ നിന്ന് 4-5% ഈ രണ്ട് ഉൽപ്പന്നങ്ങൾക്കും വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് ചരിത്രമാണ്. എന്തുകൊണ്ടാണ് ഈ സമയമെടുത്ത് പറയുന്നത് വെച്ചാൽ ഈ കണക്കുകൾ മറക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ്, നമ്മുടെ സമൂഹത്തിലേക്ക് ഇത് എത്തിക്കണം എന്നുള്ളതുകൊണ്ടാണ്. എന്നാൽ 2016ലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർ പിണറായിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നു, ഒന്നാം പിണറായി സർക്കാർ. ആ സർക്കാർ മുതൽ ഇങ്ങോട്ട് 6 വർഷക്കാലം നികുതി വർദ്ധിപ്പിച്ചിട്ടേയില്ല, ഒരു പ്രാവശ്യം നികുതി കുറയ്ക്കുകയും ചെയ്തു. അതാണ് നടന്നത്. ഒരു പ്രാവശ്യം നികുതി കുറയ്ക്കുകയാണ് ചെയ്തത്. 2016 മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ 2018 ജൂണിൽ സംസ്ഥാന സർക്കാർ പെട്രോളിന്റെ നികുതി 30.08% കുറച്ചു, ഡീസലിന്റെ നികുതി 22.76% കുറച്ചു. ഇങ്ങനെ നികുതി കുറച്ചത് കാരണം അന്ന് 509 കോടി രൂപയുടെ നഷ്ടമാണ് അവന് കിട്ടിക്കൊണ്ടിരുന്നതിൽ കുറവ് വന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് നോക്കുമ്പോൾ 1500 കോടിയുടെയെങ്കിലും കുറവുണ്ട്. അപ്പൊ ഇങ്ങനെ കുറച്ചു എന്നുള്ളത് മാത്രമല്ല, ഞാൻ കുറച്ചതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന് നിങ്ങളുടെ ഒരു സഹായത്തിന് വേണ്ടി നിങ്ങൾ കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. 2011-12 3,138 കോടി രൂപയായിരുന്നു നികുതി വരുമാനത്തിൽ നിന്നും അന്ന് കിട്ടിക്കൊണ്ടിരുന്നത് പെട്രോളിയത്തിൽ നിന്ന്. 2015-16 ആയപ്പോൾ അത് 6,100 കോടിയായിട്ട് വർദ്ധിച്ചു ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. വർദ്ധിക്കേണ്ടതാണ്, സാധാരണ വിലക്കയറ്റം എല്ലാം വരും, വർദ്ധിക്കേണ്ടതാണ്. വർദ്ധിക്കേണ്ടതെന്നല്ല ഞാൻ ഈ പറയുന്നത്, വർദ്ധിച്ചു, വസ്തുത ഞാൻ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ 94% ഉമ്മൻചാണ്ടിയുടെ ഫസ്റ്റ് ഇയറിൽ നിന്നും അദ്ദേഹത്തിന്റെ 4ാം വർഷം ആയപ്പോഴേക്കും 94% നികുതി വർദ്ധിച്ചു. എന്നാൽ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് 2016-17 6,876 കോടി ഉണ്ടായിരുന്നത് 19-20 ആയപ്പം 7,907 ആയുള്ളൂ. 15% വർധന മാത്രമേ ഉണ്ടായുള്ളൂ. സാധാരണഗതി 5 വർഷം കൊണ്ട് നമ്മുടെ നാട്ടിലെ ഇൻഫ്ലേഷൻ വിലക്കയറ്റത്തിന്റെ ഒരു സാധാരണ റേറ്റ് നോക്കിയാൽ ഈ സമയം കൊണ്ട് കുറച്ച് ഒരു 10-60% എങ്കിലും വിലക്കയറ്റം സാധാരണ ഉണ്ടാവേണ്ടതാ. ഇവിടെ ഈ ടാക്സ് കുറച്ചത് കൊണ്ടാണ് കുറച്ചു തന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഈ പഴയ കാര്യത്തിന്റെ അന്നത്തെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ തന്നെ കാണാവുന്നത്. ഇപ്പോഴാണെങ്കിൽ ഈ കോവിഡിന്റെ കാലത്ത് നികുതി മിക്കവാറും സംസ്ഥാനങ്ങളിൽ വർദ്ധിപ്പിക്കുകയുണ്ടായി. ഇപ്പൊ UP, ഗോവ, ഹരിയാന, ഛത്തീസ്ഗഡ്, കർണാടക മുതലായ സംസ്ഥാനങ്ങൾ നികുതി വർദ്ധിപ്പിച്ചു. ഈ കോവിഡ് സെസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രത്യേക സെസ് 5% ആസാം വർദ്ധിപ്പിച്ചു. രാജസ്ഥാനിൽ 4 രൂപയോ 4% എന്നാണ് ഓർമ്മ, 4% വർദ്ധിപ്പിച്ചു. ഇങ്ങനെ പല സംസ്ഥാനങ്ങളും വർദ്ധിപ്പിച്ചു. കേരളം ഈ BJP യും കോൺഗ്രസും പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ, ഞങ്ങളുടെ അഭിപ്രായമല്ല,
ഞങ്ങളൊരു തെറ്റ് ചെയ്തു. കോവിഡിനായിട്ട് പ്രത്യേകം ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേക സെസൊന്നും ഏർപ്പെടുത്തിയില്ല. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും 4-5% വർദ്ധിപ്പിച്ചപ്പോ അതുപോലെ വർദ്ധിപ്പിക്കാൻ കേരളം തയ്യാറായിട്ടില്ല. കാരണം ജനങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ് കോവിഡ് കാലം, അതുകൊണ്ട് വർദ്ധിപ്പിക്കുന്നില്ല എന്ന നിലപാടാണ് എടുത്തത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സാധാരണഗതിയിൽ എവറി 5 years ഒരു 60-70% ഇൻക്രീസ് വരേണ്ടതാണ് ടാക്സ് റേറ്റിൽ, ടാക്സിന്റെ ടോട്ടൽ ക്വാണ്ടത്തിൽ. ഇവിടെ വന്നില്ല, കാരണം ഈ കോവിഡിന്റെ കാലത്ത് അങ്ങനെ വർദ്ധിപ്പിക്കാനേ തയ്യാറായില്ല. മറ്റ് സ്റ്റേറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നീ കണക്ക് നോക്കിയാൽ അറിയാം. അത് ഇതിനൊപ്പം നമ്മുടെ സംസ്ഥാനത്തിനുൾപ്പെടെ കോവിഡിന്റെ സമയത്ത് വലിയ ചെലവുണ്ടാവുന്ന ഒരു ഘട്ടമാണല്ലോ, ആ ചെലവ് വന്നു. വലിയ തോതിൽ സാമ്പത്തിക വരുമാനം കുറഞ്ഞു എന്ന് മാത്രമല്ല, ചെലവ് വലിയ തോതിൽ കൂടി. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ കാര്യത്തിനകത്തൊന്നും അങ്ങനെ ഒരു നിലപാടെടുത്തില്ല എന്നുള്ളത് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ് ഇവിടെ. അപ്പൊ ഈ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ആണ് കേന്ദ്രം പാരലായിട്ട് വർദ്ധിപ്പിച്ചതിന്റെ കണക്ക് ഞാൻ പറഞ്ഞു, അവര് 10-1500% വരെ വർദ്ധിപ്പിച്ചു. അതിൽ നിന്ന് അല്പം ഇപ്പൊ കുറച്ചു. എന്നാലും ഇപ്പോൾ നിങ്ങളൊരു കാര്യം നോക്കണം, ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ചാലും കണക്കുകളെല്ലാം ഉള്ളതാണല്ലോ, ഞാനും നിങ്ങൾക്കും വെറുതെ പറയാൻ പറ്റില്ല, ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ പറയേണ്ടതാണ്. ഇതെല്ലാം കുറച്ചിട്ടും 1 ലിറ്റർ പെട്രോളിൽ നിന്ന് 27.9 രൂപ കേന്ദ്രം പിരിക്കുന്നുണ്ട്, ഡീസലിന് 21.8 പിരിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് കുറവാണ് കേരളം പിരിക്കുന്നത്, ഇതിനേക്കാളും പെർ ലിറ്റർ കുറവാണ് എന്നുള്ള കണക്കുകളുണ്ട്. 22.9 രൂപയും 21.8 രൂപയാണ് സംസ്ഥാനം പിരിക്കുന്നത്. നേരത്തേക്കാളും ആ പെർസെന്റേജ് അനുസരിച്ച് കൂടിയിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. കേന്ദ്രം പിരിക്കുന്ന കേന്ദ്രം ജനറലി എന്താ, കേന്ദ്രത്തിന് എല്ലാ സംസ്ഥാനത്തുള്ള ചെറിയൊരു പെർസെന്റേജ് പിരിക്കേണ്ടതിന് പകരം നമ്മുടെ യഥാർത്ഥ ടാക്സിനേക്കാളും വലിയ തോതിൽ പിരിച്ചോണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഇത് ഒരു ജപ്തി ചെയ്ത് ചെയ്യപ്പെട്ട ഒരു പ്രദേശത്തുനിന്ന് ഉത്തമർണൻ അധവർണനെ നിന്ന് പിടിച്ചെടുക്കുന്നത് പോലെ കേരളം എന്ന് പറയുന്നതോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ വലിയ തോതിൽ പണം പിരിക്കാൻ കേന്ദ്രത്തിന് അങ്ങനെ അവകാശമുണ്ടോ? അത് വേറെ പ്രശ്നമാണ്, ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഞാൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പർട്ടിക്കുലർ പോർഷൻ അടക്കം സംസാരിക്കണമെന്ന് വിചാരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ വെച്ചേക്കുന്നത്, ഇതിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ചെറിയൊരു കാര്യമല്ല, സംസ്ഥാനത്ത് പിരിക്കുന്ന ടാക്സിനേക്കാളും 50% ടാക്സ് പിരിക്കാനായിട്ട് കേന്ദ്രത്തിന് അങ്ങനെ അവകാശമുണ്ട്. ഞാൻ അങ്ങനെ കേന്ദ്രവും സംസ്ഥാനവും എന്ന നിലയിൽ പറയേണ്ട ഒരു കാര്യമല്ല. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോഴും ആ വലിയ തോതിൽ പണം പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൗർഭാഗ്യവശാൽ ഇത് സംസ്ഥാനത്തിന്റെ ഇത്തരം ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള താല്പര്യങ്ങൾ, സംസ്ഥാനത്തിന്റെ നിലനിൽപ്പ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പലതും അഭിപ്രായം പറയുന്നില്ല എന്നുള്ള പ്രശ്നമുള്ളതുകൊണ്ട് ഇത് ചൂണ്ടിക്കാണിക്കേണ്ടി വരിക. ഇപ്പോഴും അവർ പിരിക്കുന്നത് സംസ്ഥാനം പിരിക്കുന്നതിനേക്കാളും വലിയ തുക ഈ പറഞ്ഞ സ്പെഷ്യൽ സെസ്സുകളായിട്ട് പിരിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായിട്ട് കേന്ദ്രത്തിന് കിട്ടുന്ന ഞങ്ങളുടെ ഒരു കണക്കനുസരിച്ച് കൃത്യമായ കണക്കൊന്നും കിട്ടിയിട്ടില്ല, 3.6 ലക്ഷം എന്നാണ്. പക്ഷെ ഇന്ന് ചില മാധ്യമങ്ങളിൽ പറയുന്നത് 4.3 ലക്ഷം കോടിയാണ് അധികമായിട്ട് ഈ കഴിഞ്ഞ ഇടയ്ക്ക് പിരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഇവർ കുറച്ചതിന് ശേഷവും ഇപ്പൊ BJP ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അവർ പിരിച്ചുകൊണ്ടിരുന്നത് ഡീസലിന് 2 രൂപയ്ക്ക് അടുത്തും പെട്രോളിന് 8 രൂപയ്ക്ക് അടുത്തുമാണെങ്കിൽ ഇപ്പോഴും പിരിക്കുന്നത് 27 രൂപയും മറ്റും ആയതുകൊണ്ട് അവർക്ക് അന്ന് കിട്ടിക്കൊണ്ടിരുന്നതിന്റെ 7 മടങ്ങ് ഇപ്പോഴും പിരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്, സാധാരണഗതിയിൽ അങ്ങനെ പറയാവുന്ന ഒരു ഉപമയല്ലേ പോലും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തമായ കഥയുണ്ടല്ലോ, നല്ലവനായ പോക്കറ്റടിക്കാരൻ അല്ല കടയുടെ പേരെന്ന് എന്റെ ഓർമ്മ, നല്ലവനായ മനുഷ്യനെ പറ്റി. അദ്ദേഹം ഈ ഒരാളെ കയ്യിൽ നിന്ന് പോക്കറ്റ് അടിച്ചിട്ട് വണ്ടിക്കൂലി ഇല്ലാതെ ഷർട്ടും ഉടുപ്പും ഒക്കെ ഊരി കടയിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് പോക്കറ്റിൽ നോക്കുമ്പോഴാണ് പണം പോയേക്കുന്നത് ബസ് സ്റ്റാൻഡിൽ നിന്ന്. അപ്പൊ അയാളെ പിടിച്ച് കടയുടമ ഉപദ്രവിക്കുന്ന സമയത്ത് ഒരാൾ പിടിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു പൈസ ഊണിന്റെ പണമൊക്കെ കൊടുക്കും, പണമൊക്കെ എടുത്തിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് എവിടെ പോകാനുള്ളത്, ഇന്ന സ്ഥലത്താ പോകാനുള്ളത്. അപ്പൊ പിടിച്ചോണ്ട് പോയിട്ട് അദ്ദേഹത്തിന് പണം കൊടുത്തൊരു കഥയുണ്ട്. പണമല്ല കൊടുത്തത്, 10-30 പേഴ്സ് എടുത്ത് കാണിച്ചിട്ട് ചോദിച്ചു ഇതിലേതാ നിങ്ങളുടെ എന്ന് ചോദിച്ചു. അങ്ങനെ കൊടുത്തു വിട്ടുന്നൊരു കഥയുണ്ട്. വളരെ മുമ്പ് തന്നെ ഇത്തരം സ്വഭാവത്തെ പറ്റിയൊക്കെ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ ഒക്കെ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് ആ കഥയുടെ പ്രധാനപ്പെട്ട ഭാഗം. ഞാൻ പറഞ്ഞത് അതുപോലെയാണ്, ഈ 30 രൂപ പിരിച്ചെടുത്തിട്ട് അതിൽ നിന്ന് 5 രൂപ കൊടുക്കുമ്പോൾ ഇതാ ഞങ്ങൾ കുറച്ചേ നിങ്ങളെല്ലാം കുറച്ചോണം എന്ന് പറഞ്ഞിട്ട് ഒരു കലാപം ഉണ്ടാക്കാൻ നിൽക്കുന്നത് എന്താ? ഈ 30 രൂപയും കുറയ്ക്കുകയാണെങ്കിൽ ആ 30 രൂപയ്ക്ക് ആനുപാതികമായി ഇവിടെ നികുതി എല്ലാം കുറയും, യാതൊരു സംശയവും ഇല്ല. ഞങ്ങൾ ആ നികുതി നിലനിർത്തുമെന്ന് തീരുമാനിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ചെയ്തതുപോലെ 13 പ്രാവശ്യം നികുതി കൂട്ടുന്ന സമീപനം ഇതുവരെ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ ആനുപാതികമായി കുറയ്ക്കും എന്നാണ് പറഞ്ഞത്. കുറയ്ക്കും എന്ന വാക്ക് കുറയ്ക്കാനും കൂട്ടാനുമുള്ള അവകാശം സംസ്ഥാനത്തിനാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ കുറയ്ക്കും എന്ന വാക്ക് പറഞ്ഞത്. അപ്പൊ ഇപ്പോ ഇതാണ് അതിന്റെ ഒരു സ്ഥിതി നിൽക്കുന്നത്. ഇപ്പൊ ഇത്രയും പണം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും സാമ്പത്തികമായി ആവശ്യമുണ്ട്, അത് പരസ്പരം ഷെയർ ചെയ്യേണ്ടതാണ്. ഇതിനകത്ത് സംസ്ഥാനത്തിന്റെ താല്പര്യം ഹനിക്കുന്ന തരത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഘട്ടത്തിൽ വർദ്ധിപ്പിച്ച പല സംസ്ഥാനങ്ങളും അല്പം കുറച്ചിട്ടുണ്ട്. ഞാൻ ഓരോ സംസ്ഥാനങ്ങളും എടുത്ത് പറയുന്നില്ല, അവരുടെ അവിടെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, അതിന്റേതായ പ്രശ്നങ്ങളായിട്ടാണ് അവർ കുറച്ച് കുറയ്ക്കാൻ തയ്യാറായിട്ടുണ്ട്. പക്ഷെ വർദ്ധിപ്പിച്ചു 5-6 രൂപ വർദ്ധിപ്പിച്ചതാണ് കുറച്ചത് എന്നുള്ള കാര്യം കൂടി നമ്മൾ കാണണം.
ഈ ആനുപാതികമായ കുറവിന്റെ അടിസ്ഥാനത്തിൽ ഇനിയായാലും ഇതുപോലെ കാര്യങ്ങൾ വരും. ഇങ്ങനെയെല്ലാം ഉള്ളപ്പോൾ നമ്മുടെ സംസ്ഥാനം ഈ കോവിഡ് കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞു മറ്റു പല സ്ഥലങ്ങളിലും വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്ന സമയത്ത് നമ്മൾ വർദ്ധിപ്പിക്കാതെ ജനങ്ങൾക്ക് കൊടുത്ത സഹായങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പാക്കേജുകൾ, ഏറ്റവും കൂടുതൽ ബി പി എൽ കുടുംബങ്ങൾക്ക് 5000 രൂപ വെച്ച് ബ്രെഡ് ഏണർ വീട്ടിലേക്ക് വരുമാനം ഉണ്ടാക്കുന്ന ആൾ മരിച്ചാൽ അവർക്ക് കൊടുക്കുന്ന ആ 5000 രൂപയുടെ 3 വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന പെൻഷൻ അടക്കമുള്ള എത്രയോ സാമൂഹ്യ സുരക്ഷാ പരിപാടികൾ നമ്മൾ നടത്തുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നതിനെ ഞാൻ കമ്പയർ ചെയ്ത് പറയുന്നില്ലെങ്കിലും നമുക്ക് ഈ തരത്തിൽ വലിയ തോതിൽ നമ്മൾ ചെലവ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് ഈ കേരളം എന്നുള്ളത് കാരണം കോവിഡിന്റെ സമയത്ത് 100% ഈ ആളുകൾക്ക് ചികിത്സ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യവും സൗജന്യമായ ഭക്ഷണം എത്തിക്കാനടക്കമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ഇതെല്ലാം ഉണ്ട്. അതിനൊപ്പം ഒരു കാര്യം കൂടി നമ്മുടെ സ്റ്റേറ്റിന്റെ താല്പര്യം എന്നാലും നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അർഹമായ കേന്ദ്ര വരുമാനം തരുന്നില്ല. ഇത് കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട കാര്യമാണ്. കേന്ദ്രത്തിന്റെ നമുക്ക് തരേണ്ട ഡിവിസിബിൾ പൂളിൽ നിന്ന് തരേണ്ട പണത്തിന് വലിയ ഇടിവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ 3.92 ആകെ ഇന്ത്യയിൽ ഉണ്ടാവുന്ന വരുമാനത്തിന്റെ കേന്ദ്ര ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനത്തിന്റെ 41% കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് കൊടുക്കേണ്ടതാണ്. പെട്രോളിയത്തിന്റെ കാര്യത്തിൽ എന്താ ഇപ്പോ ഇവർ ഈ പിരിക്കുന്ന പണം സംസ്ഥാന സർക്കാരുകൾ കൊടുക്കുന്നില്ല. കാരണം സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൊവിഷൻ കൊടുക്കേണ്ടതാണ്. ഈ 430,000 കോടി അവർക്ക് കിട്ടുമ്പോൾ സാധാരണഗതിയിൽ 200,000 കോടിയോളം സംസ്ഥാനം കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ നേരത്തെയുള്ള കണക്കനുസരിച്ചാണെങ്കിൽ 8,000 കോടി കേരളത്തിന് കിട്ടുന്നതാണ്. ഇപ്പോഴത്തെ പുതിയ കണക്കനുസരിച്ച് 1.92 ആണ്. 1.92 ആണെങ്കിൽ പോലും കേരളത്തിന് കിട്ടേണ്ടത് ഏകദേശം ഒരു 4,000-4,500 കോടി കിട്ടേണ്ടതാണ്. ആ ഡിവിഷൻ തരുന്നില്ല. ഞാൻ മറ്റു ചില സംസ്ഥാനങ്ങളെ പറ്റി പറഞ്ഞില്ല. കേരളത്തിന്റെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടോ നേരത്തെ കിട്ടുന്നതുപോലെയോ സംസ്ഥാനത്തിന് കിട്ടുന്നില്ല. അതുകൊണ്ട് കഴിഞ്ഞ വർഷം 15ാം ധനകാര്യ കമ്മീഷന് മുമ്പ് 14ാം ധനകാര്യ കമ്മീഷൻ ആയിരുന്നപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാളും 6,400 കോടി രൂപയാണ് ഈ വർഷം കുറവ് വന്നേക്കുന്നത്. ഇന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങൾ പലതും, ഇപ്പൊ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ വലിയ സംസ്ഥാനങ്ങൾക്ക് പലതും കിട്ടുന്നത് കുറവുണ്ട്. കർണാടകയ്ക്ക് കിട്ടിയത് കുറവാണെന്നുള്ള പരാതി അവർക്കുണ്ട്, മണിപ്പൂരിന് കുറവാണെന്നുള്ള പരാതിയുണ്ട്, ആസാമിന് കുറവാണെന്നുള്ള പരാതിയുണ്ട്. എന്റെ ഈ ഡിവിസിബിൾ പൂളിൽ നിന്ന് കിട്ടുന്ന കണക്കുണ്ട്. ഉത്തർപ്രദേശിന് ആകെ കിട്ടുന്ന ഈ വരുമാനത്തിന്റെ 17% കിട്ടും. അവർക്ക് അത്ര വലിയ കുറവില്ല. അപ്പൊ ഇങ്ങനെ കുറയാത്ത സംസ്ഥാനങ്ങളുണ്ട്, കുറയുള്ള സംസ്ഥാനമുണ്ട്, കേന്ദ്രത്തിന് കുറവാണ്. അപ്പൊ ഇതിനകത്ത് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഞാൻ ഏറ്റവും വലിയ ഒരു സംസ്ഥാനങ്ങളുടെ അവകാശ പ്രശ്നം എന്ന നിലയിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിൽ മറ്റ് സ്റ്റേറ്റുകളുടെ മുന്നിൽ ഉന്നയിക്കേണ്ട ഒരു പ്രശ്നം കൂടി ഇവിടെ പറയേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നു. അത് നമ്മുടെ ഭരണഘടനയിലെ ഈ 271 എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് ഈ ടാക്സ് വരെ പിരിക്കുന്നത്. 271 പറയുന്നത് സർചാർജ് ഓൺ സെർട്ടൺ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ഫോർ പർപ്പസസ് ഓഫ് ദി യൂണിയൻ. ഇത് യൂണിയന്റെ ആവശ്യങ്ങൾക്കായി ചില തീരുവകളിന്മേലും നികുതികളിന്മേലും ഉള്ള സർചാർജ് ഏർപ്പെടുത്താനായിട്ട് കേന്ദ്രത്തിന് ഒരു അവകാശമുണ്ട്. അത് അത്യപൂർവമായ ഒരു അവകാശമാണ്. കാരണം അങ്ങനെ സംസ്ഥാനത്തിന് ടാക്സ് റൈറ്റ്സിൽ പോയിട്ട് വിതരണം ചെയ്യാതെ പിരിക്കാൻ സാധാരണ ഒരു അവകാശം കൊടുക്കില്ലല്ലോ. ഇവിടെ പറയുന്നു ആർട്ടിക്കിൾ 269, 270 അനുച്ഛേദങ്ങളിൽ എന്തു തന്നെ ആയിരുന്നാലും, അതാണ് സാധാരണ ടാക്സിനെ പറ്റി പറയുന്നത്, എന്തു തന്നെ ആയിരുന്നാലും യൂണിയന്റെ ആവശ്യങ്ങൾക്കായി പാർലമെന്റിന് ഏത് സമയത്തും ആ അനുച്ഛേദങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ഏതെങ്കിലും തീരുവകളോ നികുതികളോ ഒരു സർചാർജായി വർദ്ധിപ്പിക്കാവുന്നതും അങ്ങനെയുള്ള ഏതെങ്കിലും സർചാർജിൽ നിന്നുള്ള മുഴുവൻ വരവുകളും ഭാരതത്തിന്റെ സഞ്ചിത നിധിയുടെ ഭാഗം ആയിരിക്കുന്നതുമാകുന്നു. 271 പ്രൊവിഷൻ, 269 അതിനു മുമ്പുള്ള ചില വകുപ്പുകളാണ്. ഇപ്പൊ ജി എസ് ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് ഭരണഘടനാ ഭേദഗതി ഉണ്ടെന്നൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ്. ഡീസൽ പെട്രോൾ വിൽപ്പന നികുതി കുറയ്ക്കാത്തതിനെ കണക്ക് നിരത്തി പ്രതിരോധിക്കുകയാണ് ധനമന്ത്രി. കേരളത്തിലും കേന്ദ്രം കുറച്ചതനുസരിച്ച് ഇന്ധന നികുതി കുറഞ്ഞിട്ടുണ്ടെന്നും എൽ ഡി എഫ് സർക്കാർ ഇങ്ങനെ കൂട്ടിയിട്ടില്ലെന്നും ഒരു പ്രാവശ്യം നികുതി കുറച്ചു എന്നുമാണ് ഇപ്പോൾ ധനമന്ത്രി പറയുന്നത്.